എന്റെ വാക്കുകൾക്ക് വിടാവ. ആഖിറു ദഅവാന അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നെക്സ്റ്റ് ലെറ്റർ ബി. വിഷയം സോഷ്യൽ മീഡിയ അർത്ഥവും അനർത്ഥവും. ടീം മാനേജേഴ്സ് ശ്രദ്ധിക്കണം. വേദി ഒന്നിൽ കൃത്യം 10:50 ജനറൽ വിഭാഗം അറബന മത്സരം ആരംഭിക്കും. ജനറൽ വിഭാഗം അറബന മത്സരം കൃത്യം 10:50 വേദി ഒന്നിൽ ആരംഭിക്കും. ടീം അംഗങ്ങൾ ഗ്രീൻ റൂമിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ വിശിഷ്ടാതിഥികൾ, സാഹിത്യോത്സവിന്റെ ഈ സർഗരാവിനെ സമ്പന്നമാക്കുന്ന SSFന്റെ കർമ്മോത്സുകരായ ഭടന്മാർ, പ്രഫുല്ലമായ രാവിൽ സോഷ്യൽ മീഡിയ അർത്ഥവും അനർത്ഥവും എന്ന കാലം ആവശ്യപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചില വിചാരപ്പെടലുകൾക്കാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാം അറിയുന്നത് പോലെ മാറിയ കാലത്ത് സോഷ്യൽ മീഡിയ നമ്മുടെ നാടിൻ്റെ ചുവരെഴുത്തുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമം എന്നുള്ളൊരു സങ്കേതം സോഷ്യൽ മീഡിയയിൽ ഉൾച്ചേർന്നിരിക്കുന്നതെന്നുകൊണ്ട് തന്നെ മാധ്യമങ്ങളെക്കുറിച്ച് വിഖ്യാതനായ ജോൺ ഫിസ്ക് നിർവചിച്ചു വെച്ചൊരു യാഥാർത്ഥ്യമുണ്ട്. ഒരു സമൂഹത്തിലെ സാമൂഹ്യ സ്ഥാപനങ്ങളുടെ സന്തുലിതാവസ്ഥയാണ് മാധ്യമങ്ങളിലൂടെ നിർവഹിക്കപ്പെടേണ്ടത്. ഇവിടെ ആസന്നകാലത്ത് നമ്മുടെ ന്യൂജൻ സമൂഹത്തിൽ മുഖപുസ്തകവും വാട്സപ്പും ട്വിറ്ററും അടങ്ങുന്ന സോഷ്യൽ മീഡിയ സങ്കേതങ്ങൾ നമ്മുടെ യുവതയുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ വ്യക്തിചിത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പറഞ്ഞ മാധ്യമ നൈതികതയും പൗരബോധവും നമ്മുടെ സോഷ്യൽ മീഡിയ ഇടപാടുകളിൽ ഉൾച്ചേർന്നിരിക്കുന്നുണ്ടോ എന്നുള്ളൊരു കൂലങ്കഷമായ അന്വേഷണം ആവശ്യമായി വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ അർത്ഥത്തെക്കുറിച്ച് വാചാലമാകുമ്പോൾ വളരെ വിശാലമായ അർത്ഥങ്ങളെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. നാം അറിഞ്ഞതുപോലെ പശ്ചിമേഷ്യയിൽ ഈയടുത്ത് സംഭവിച്ച വിഖ്യാതമായ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളിലൊക്കെയും ട്യൂണീഷ്യയിൽ നിന്നാരംഭിച്ച സ്വാതന്ത്ര്യ വിമോചന പ്രവർത്തനങ്ങളിൽ സോഷ്യൽ മീഡിയയുടെ പങ്ക് നാം വ്യക്തമാക്കി മനസ്സിലാക്കിയതാണ്. ഇന്ദ്രപ്രസ്ഥത്തിൽ അതിക്രൂരമായ ഒരു പെൺകുട്ടി ക്രൂരതയ്ക്ക് വിധേയമായപ്പോൾ അതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളിൽ സോഷ്യൽ മീഡിയ വളരെ വ്യക്തമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയയുടെ അനർത്ഥങ്ങൾ ആരംഭിക്കുന്നത് എവിടെയാണ്? 2011 ഹിന്ദു പത്രത്തിൽ വന്നൊരു റിപ്പോർട്ടുണ്ട്. അമേരിക്കയിലെ ഒരു ഭാര്യയും ഭർത്താവും ബന്ധം വേർപിരിയുന്നതിന്റെ അങ്ങേയറ്റത്ത് നിന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒരു കാമുകനെയും കാമുകയും പരിചയപ്പെടുകയാണ്. ഈ ഭാര്യയും ഭർത്താവും താൻ സ്നേഹിക്കുന്ന പുതിയ കാമുകൻ തന്റെ യഥാർത്ഥ ഭർത്താവാണെന്ന് മനസ്സിലാക്കാതെ പ്രേമസലാപത്തിലൂടെ നേരിട്ട് കാണുമ്പോൾ സോഷ്യൽ മീഡിയ രൂപീകരിച്ച അപരസ്വത്വങ്ങളിലൂടെ ഇത് തന്റെ ഭർത്താവാണ് അല്ലെങ്കിൽ ഭാര്യയാണെന്ന് തിരിച്ചറിയുമ്പോൾ അവിടെ ബന്ധം വിച്ഛേദിക്കേണ്ടി വരുന്ന വളരെ ദാരുണമായ ഒരവസ്ഥ. സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വിർച്വൽ ഐഡന്റിറ്റിയുടെ പ്രതീതി യാഥാർത്ഥ്യങ്ങളുടെ ഏറ്റവും ദുരന്തപൂർണമായ പരിണതിയായിരുന്നു ആ വാർത്ത പത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് സ്ലോവേനിയൻ ചിന്തകനായ സിസേക്ക് പറഞ്ഞു വെക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അദ്ദേഹത്തിന്റെ മാധ്യമ പഠനങ്ങളിലൂടെ പറഞ്ഞു വെക്കുന്ന ഒരു യാഥാർത്ഥ്യം, ഒരു തരം ഇന്റർപാസിവിറ്റി, അരാഷ്ട്രീയമായിട്ടുള്ള പൊതുബോധം നമ്മുടെ യുവതയുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിൽ, നമ്മുടെ യുവതയെ വളരെ വലിയ തോതിൽ അരാഷ്ട്രീയവൽക്കരിക്കുന്നതിൽ സോഷ്യൽ മീഡിയയുടെ പങ്ക് വളരെ വലുതാണ്. നോം ചോംസ്കി പറഞ്ഞു വെച്ചതുപോലെ എക്സ്കവേഷൻ ഓഫ് ട്രൂത്ത് ആയി മാറേണ്ട മാധ്യമ പ്രവർത്തനം സോഷ്യൽ മീഡിയയുടെ ചുവരുകളിലേക്ക് എത്തുമ്പോൾ സിറ്റിസൺ ജേർണലിസത്തിന്റെ സങ്കേതത്തിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഓരോ പൗരനും മാധ്യമ പ്രവർത്തകരായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എക്സ്കവേഷൻ ഓഫ് ട്രൂത്ത് എന്നുള്ള മൗലികമായ മാധ്യമ ധർമ്മം അസ്ഥാനത്തായി പോകുന്ന ഒരു വളരെ ദാരുണമായ ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും.
സോഷ്യൽ മീഡിയയിലൂടെ വളർന്നു വരുന്ന നാർസിസത്തിന്റെ സ്വഭാവങ്ങൾ, വ്യക്തി ആരാധനയുടെ സ്വഭാവങ്ങൾ, ഓരോ കുട്ടികളും അങ്ങകലെയുള്ള ബന്ധങ്ങളിലൂടെ ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നുണ്ടെങ്കിലും തന്റെ ചുമരുകൾക്കപ്പുറത്തുള്ള അയൽക്കാരനെ മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു രീതിയിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ഇടപാടുകൾ നവകാല സമൂഹത്തെ ഏറ്റവും പതിതമായ ഒരു അവസ്ഥയിലേക്ക് മാറ്റിവെക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രതീതി യാഥാർത്ഥ്യങ്ങളപ്പുറം യാഥാർത്ഥ്യമായൊരു ലോകത്തേക്കുള്ള തിരിച്ചുവരവിനെ സോഷ്യൽ മീഡിയയുടെ അർത്ഥതലങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ യുവതക്ക് സാധിക്കട്ടെ എന്നുള്ള പ്രത്യാശയോടുകൂടി വാഖിർ ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ശ്രദ്ധിക്കുക, വേദി രണ്ടിൽ ജനറൽ വിഭാഗത്തിന്റെ സീറ പാരായണ മത്സരം ആരംഭിക്കുന്നു. വേദി നാലിൽ സീനിയർ വിഭാഗം ക്വിസ് കോമ്പറ്റീഷൻ ആരംഭിക്കുന്നു. വേദി മൂന്നിൽ സീനിയർ വിഭാഗം ഖുർആൻ പ്രഭാഷണ മത്സരം ആരംഭിക്കുന്നു.